കുമാരേട്ടാ, കുമാര, വണ്ടിയെടു. അഹങ്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആൾബല സ്വാധീനത്തിൻ്റെയും കൊടുമുടിയിൽ നിന്ന് ഒരു നിമിഷം കാലിടറിയ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണിത്. ഹവിൽദാർ കോശി കുര്യൻ്റെ വാക്കുകൾ. റിലീസ് ചെയ്ത് ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടും പ്രേക്ഷകനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ ഇതുവരെ ആരും പറയാത്ത കഥാതലത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം. എൻ്റെ പേര് സിയാദ് അൽസബ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരവസരം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത, പകയും വെറുപ്പും നിറഞ്ഞ വെറും മൃഗമാണ് നമ്മൾ ഓരോരുത്തരും. അഹന്തയും ദുർവാശിയും മനുഷ്യനെ ഒരു ഭ്രാന്തനാക്കി മാറ്റുന്നു. പഴുതുകളുള്ള നീതി വ്യവസ്ഥ ചിലപ്പോഴൊക്കെ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരുക്കിക്കൊടുക്കുകയും നിരപരാധിയെ തുറുങ്കിലടക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിപീഠത്തിൻ്റെ കരങ്ങൾക്ക് ജനങ്ങൾ എന്ന മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ വഹിക്കുന്ന പങ്ക് എത്രത്തോളം വലുതാണെന്ന് ഈ സിനിമ കാണിച്ചിരുന്നു. ആരുടെ മുമ്പിലും തലകുനിക്കില്ല എന്ന ദുർവാശിക്കാരനായ ഹവിൽദാർ കോശിയും നേർവഴിയിലൂടെ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അയ്യപ്പൻ നായർ എന്ന നിയമപാലകനുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിലാണെങ്കിലും കുര്യൻ ജോൺ എന്ന കടുംപിടുത്തക്കാരനായ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് സ്വന്തമായി ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്ത ഹവിൽദാർ കോശിയുടെ ചിറകമൊളിച്ചുള്ള പരിണാമങ്ങൾക്ക് പിന്നിൽ നെഞ്ചിൽ കനൽ കൊണ്ട് നടക്കുന്ന ചോര കൊണ്ട് തെയ്യം തുള്ളിയ അയ്യപ്പൻ നായർ എന്ന കറകളഞ്ഞ നിയമപാലകൻ്റെ കരങ്ങളാണ്. പ്രായഭേദമന്യേ അടിയാളനെന്നും അടിയാളനായും മേലാളനെന്നും മേലാളനായും നിലനിൽക്കണമെന്ന് പറയാതെ പറയുകയാണ് കോശി കുര്യനും കുര്യൻ ജോണും ഈ സിനിമയിൽ ഉടനീളം. ഒറ്റയാനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മോഴ ആനയുടെ പ്രകടനത്തിന് അധികം ആയുസ്സുണ്ടാവില്ല. അത് സ്വയം തിരിച്ചറിഞ്ഞ് തന്ത്രപരമായി അടവ് മാറ്റി പയറ്റുന്നിടത്താണ് ഇരു കൂട്ടരുടെയും വിജയം. നിരച്ച് നേടിയെടുക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകുമെന്ന് കരുതുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം അടച്ചു വച്ചിട്ടായിരിക്കണം അതിനെ മുതിരുന്നത്. അവിടെ കുടുംബ ബന്ധങ്ങളുടെ ചരടിൻ്റെ ഉറപ്പ് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ക്ഷമയുടെ പ്രതീകമായ അടിയാളനായി കുമാരൻ എന്ന ഡ്രൈവർ കോശിയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പം എന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും അയാളിലെ മനുഷ്യനെ ആരും തന്നെ വകവെക്കുന്നില്ല. നല്ല രണ്ട് പിടകിട്ടേണ്ടവനായ നാടൻ ഗുണ്ടയായി കുട്ടമണി എന്ന ചെറുപ്പക്കാരനെത്തിയപ്പോൾ കോശിയോടുള്ള വിദ്വേഷത്തിൻ്റെ ഒരംശം അയ്യപ്പൻ നായർ കുട്ടമണിയിലൂടെ കാണിച്ചു കൊടുത്തു. ജേക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ സങ്കടവും പകയും അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചയുമാണ്. ഹരിനാരായൺ എന്ന രചയിതാവിൻ്റെ വരികളിലൂടെ കട്ടപ്പനയുടെയും പാലക്കാടിൻ്റെയും ദൃശ്യഭംഗി സുദീപ് ഇളമൺ നമുക്ക് കാണിച്ചു തന്നു. എത്ര വേഗമേറിയതും ശ്രമകരവുമായ രംഗങ്ങൾ സംയോജിപ്പിച്ച് തഴമ്പിച്ച രഞ്ജൻ അബ്രഹാം തൻ്റെ മികവ് ഒരിക്കൽ കൂടി പ്രകടമാക്കി. പകരത്തിന് പകരമെന്ന കോശിയുടെയും അയ്യപ്പൻ്റെയും മനോഭാവത്തിലുള്ള മാറ്റത്തിനൊടുവിൽ ശുഭമായ ഒരു അന്ത്യമാണ് സിനിമ സമ്മാനിക്കുന്നത്. ഹവിൽദാർ കോശിയായി പൃഥ്വിരാജും എസ് ഐ അയ്യപ്പൻ നായരായി ബിജുമേനോനും അവരവരുടെ കഥാപാത്രങ്ങളോട് തികച്ചും നീതി പുലർത്തിയിരിക്കുന്നു. ഇവരോടൊപ്പം എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചവെച്ചത് കുര്യൻ ജോൺ എന്ന അച്ഛൻ കഥാപാത്രമായ രഞ്ജിത്തും എസ് എ അയ്യപ്പൻ നായരുടെ തീക്ഷ്ണതയുള്ള കണ്ണുകളോട് കൂടിയ ഭാര്യ കണ്ണമ്മ എന്ന കഥാപാത്രം ചെയ്ത ഗൗരി നന്ദയുമാണ്. പ്രേക്ഷകനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതിൽ സച്ചി എന്ന സംവിധായകൻ വിജയിക്കുക തന്നെ ചെയ്തു. ഇന്നത്തെ നമ്മുടെ ചിന്താഗതിയുടെ കഥ പറയുന്ന ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 4.5 out of 5 ആണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ എൻ്റെ വ്യൂ പോയിന്റിലുള്ള ഒരു ഡീപ്പ് അനാലിസിസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കിയിടുക. എന്നാലേ ഞാൻ ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.